അസ്സലാമു അലൈക്കും. മാനവരാശിക്ക് ഖുർആൻ വെളിപ്പെട്ട പുണ്യമാസം, മതസൗഹാർദ്ദത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും നന്മ വെളിപ്പെടുത്തുന്ന മാസം, ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മാസം. എല്ലാവർക്കും റംസാൻ ആശംസകൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം അഹ്ല. എല്ലാവർക്കും അഹ്ലൻ റംസാനിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊരു അംഗമായി മാറിയിരിക്കുന്ന നമ്മുടെ ശിബീത്ത. ശിബീത്ത ഇന്ന് വേറിട്ടൊരു വിഭവമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കതൊന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വന്നാലോ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവരും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് പുതിയൊരു ഡിഷുമായി വന്നതാണ്. ഞങ്ങളുടെ നാടൻ സ്നാക്കാണ്. സ്നാക്ക് പോലെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. നെയ്പത്തിരി, സ്റ്റഫ്ഡ് നെയ്പത്തിരി. അപ്പോൾ എങ്ങനെ അത് ചെയ്യണ്ടെന്നുള്ളത് നോക്കാം. സാധാരണ ഞങ്ങൾ ബീഫും നെയ്പത്തിരിയും വേറെ വേറെ ആളുകൾ കഴിക്കാറ്. അപ്പോൾ അതൊന്ന് സ്റ്റഫ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഒരു സ്നാക്കായിട്ട് കഴിക്കാം എന്നുള്ള ഇതിലാണ് ഇവിടെ കാണിക്കാം. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒരു അരി തയ്യാറാക്കണം, നെയ്പത്തിരിക്കുള്ള അരി. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്, ഒരു കപ്പ് പുഴുങ്ങലരി, ബോയിൽഡ് റൈസ്, അത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് കഴുകി ഊറ്റിയതാണിത്. അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ജീരകം, ഒരു ഹാഫ് ടീസ്പൂണ് ചെറിയ ജീരകം, ഇത് മറ്റേ വലിയ ജീരകം, ഇത് ചെറിയ ജീരകം, ഒരു നാലെണ്ണം ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി, പിന്നെ ഒരു ഹാഫ് കപ്പ് തേങ്ങ. ഇത് ഒരു കപ്പാണ് ഞാൻ കുതിർത്തത്, അതിന് ഹാഫ് കപ്പ് തേങ്ങ ആണ് ഇടേണ്ടത്. അപ്പം ഞങ്ങൾക്ക് അതും കൂടെ ആഡ് ചെയ്യാം ഇതിൽ. ഇതൊരു ഹാഫ് കപ്പ് തേങ്ങയും കൂടെ ഇട്ട് ഇതൊന്ന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കാം. ലൂസായിട്ട് അരക്കരുത്, കുറച്ചൊരു തിക്കായിട്ട് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിന് ബീഫ്, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പെപ്പറൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചിട്ട് ഷ്രെഡ് ചെയ്തെടുത്താണിത്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള, നല്ലോണം വഴറ്റിയെടുക്കാം സവാള. സവാള, കറിവേപ്പില, പച്ചമുളക് ഒക്കെ ആഡ് ചെയ്ത് നല്ലോണമൊന്ന് സോൾട്ട് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് കൂടെ ആഡ് ചെയ്യണം ഇതിൽ, ആഡ് ചെയ്യാം. എന്താ വെച്ചാൽ ഇത് വേവിക്കുമ്പോൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് മാത്രം ഇതിൽ ആഡ് ചെയ്യാം. നല്ലോണമൊന്ന് വാട്ടിയെടുക്കാം. ഒന്ന് വഴറ്റി ഇതിലേക്ക് ഒരു മുക്കാലോളം വഴഞ്ഞു വരുമ്പോൾ ഒരു ചെറിയ തക്കാളി, കുറച്ച് വലുതാണ് അതുകൊണ്ട് ഹാഫ് ഇടുന്നത്, അതിലൊരു ഹാഫ് തക്കാളി മതി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് ആഡ് ചെയ്യാം. ഇതിൽ ബീഫിൽ ആഡ് ചെയ്തുകൊണ്ട് ഇതിൽ ഉള്ളിക്ക് ആവശ്യമുള്ള മാത്രമാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. വഴണ്ട് വരുമ്പോൾ കുറച്ച് പെപ്പർ, ബീഫായതുകൊണ്ട് പെപ്പർ ഇട്ടാൽ നല്ല രുചിയുണ്ടാവും. പെപ്പർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം.
നല്ലോണം ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചൂടുവെള്ളം ചൂടുവെള്ളം നല്ലത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് ആ പച്ച പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് കുക്കയിലെടുക്കാം ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ച് ഒന്ന് അതിൻ്റെ അത് പച്ചപ്പെല്ലാം ഒന്ന് മാറും ഒന്ന് വറ്റി വെട്ടത് ആ മുളകൊക്കെ നല്ലോണം വെന്ത് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് കറക്റ്റായി വരണം ഇതിൻ്റെ പച്ച പണക്ക മാറി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇടാം ഒരു കാ കിലോ ബീഫ് ആട്ടമുണ്ട് അത് ഇതിലേക്ക് ഇട്ട് നല്ലോണം കുക്കറിൽ നല്ലോണം വിസിലൊക്കെ ഇട്ട് വേവിച്ച് ഷ്രെഡ് ചെയ്തത് അത് ഇതുപോലെ നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി ആക്കിയിട്ട് എടുക്കാം ഇനിയിപ്പോൾ ഇത് നമ്മൾ നെയ്പ്പത്തിരിയിൽ ഫില്ല് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ആവട്ടെ ഉപ്പൊക്കെ നോക്കി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം അരച്ചെടുത്തതാണ് ഇത് ജീരകവും തേങ്ങയും ഒക്കെ കൂട്ടി അരച്ച് എടുത്തിട്ടുള്ളതാണ് കുറച്ച് ലൂസാണ് അപ്പോൾ അത് ടൈറ്റ് ആക്കാൻ വേണ്ടി കുറച്ച് അരിപ്പൊടി ചേർത്ത് അത് ടൈറ്റാക്കി എടുക്കാം പത്തിരിക്കൊക്കെ ചെയ്യേണ്ട പോലെ ചെയ്തെടുക്കാം കുറച്ചും കൂടെ പൊടി ആഡ് ചെയ്ത് ടൈറ്റാക്കാം അരക്കുമ്പോൾ ഒരുപാട് അങ്ങ് മഷി പോലെ അരക്കണ്ടില്ല ഒന്ന് നല്ലോണം അരഞ്ഞാൽ മതി കുറച്ചൊരു ഇത് തെരുതെരുപ്പ് ഉണ്ടാവും ഇങ്ങനെ അതുപോലത്തെ ഒരു മാവാക്കി എടുക്കാം ഇപ്പൊ കറക്റ്റാണ് ഇപ്പം മാവും ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ഇനി ഫില്ല് ചെയ്ത് ഫ്രൈ ചെയ്ത് എടുക്കാം ചെറിയ ഒരു ബോളെടുത്ത് കൈമല് വെച്ച് തന്നെ പരത്താം ഇങ്ങനെ പരത്തി ഫില്ലിങ് ഇങ്ങനെ ആഡ് ചെയ്ത് അത് ഉള്ള കവർ ചെയ്ത് പ്രസ് ചെയ്ത് ഫ്രൈ ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം ഒരു സൈഡായാലും മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ വേവിച്ചെടുക്കാം ബ്രൗൺ കളർ ആയത് കോരി മാറ്റാം ഇന്ന് ഓയിൽ പോക്കി പ്ലേറ്റിലേക്ക് മാറ്റാം
ഈ സ്നാക്കിന് വേണ്ടിയിട്ട് അരി അരക്കാനൊക്കെ എണ്ണയിട്ട് അരി അരക്കണമല്ലോ എന്ന് വിചാരിക്കുന്നവർക്ക് ഇപ്പം നെയ്പ്പത്തിരിൻ്റെ മിക്സൊക്കെ കിട്ടുന്നുണ്ട്, സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പം വരുന്നുണ്ട്. നല്ല മിക്സാണ്. അപ്പോൾ അത് പെട്ടെന്ന് കുറച്ച് കുറച്ചൊക്കെ ആക്കണമെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ആക്കാനും ഇത് ഈസിയാണ്. കുറച്ചും കൂടെ നല്ലോണം റഫായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അത് നല്ലതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് വരാൻ തുടങ്ങിയെന്നത് ഇതിവിടെ ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ ഇവിടെ ഇത് ഫ്രൈ ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. തേങ്ങയ്ക്ക് കാണാൻ ഫില്ലിംഗ് ഒക്കെ ഉള്ളിൽ നല്ലോണം ഉണ്ട്. അപ്പോൾ അത് ചൂടോടെ തന്നെ കഴിക്കണം. ഇത് ചൂടോടെ കഴിക്കേണ്ട ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇൻഷാല്ലാ നാളെ വീണ്ടും കാണാം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ഇന്ന് ഷിബിത ഉണ്ടാക്കിയ വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. കുറഞ്ഞ സമയം കൊണ്ടാണ് ഷിബിത നമുക്ക് ഈ വിഭവങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. പെട്ടെന്നൊരു ഗസ്റ്റ് എല്ലാം വീട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഡിഷുകളാണ്. സോ ഇത് എന്തായാലും വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നല്ലൊരു മാപ്പിളപ്പാട്ട് കെട്ടി തിരിച്ചു വരാം. ഹൃദയ ആരാധ്യനെ ചൊല്ലിടാം ഞാൻ നിൻ മധുഹൃദൈ, റഹീമും നീയേ റാസിഖും നീയേ, പാടുന്നിതാ ഞാൻ അബദാനങ്ങൾ. അല്ലാഹദേയ ആരാധ്യനെ ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ, റാഹിമും നീയേ റാസിഖും നീയേ, പാടുന്നിതാ ഞാൻ അബദാനങ്ങൾ. അല്ലാഹദേയ ആരാധ്യനെ കടലിലും കരയിലും നിന്നിൽ കതിരിടും നിൻ കതിർ, കാണുന്നു നിന്നെ എന്നും കണ്ണിൽ കരളിനുള്ളിൽ നിൻ മധു, ആയിരം നാവിനാൽ വാഴ്ത്തിയാലും തിരുല നിൻ പൊളി, ആയിരം പുറങ്ങളിൽ രാപ്പകൽ കുറിച്ചാലും തീരുന്നതല്ല നിൻ പോരിഷകൾ. അല്ലാഹദേയ ആരാധ്യനെ ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ, റാഹിമും നീയേ റാസിഖും നീയേ, പാടുന്നിതാ ഞാനബദാനങ്ങൾ. അല്ലാഹദേയ
ആരാധ്യനെ ഫജറിന്റെ തുടിപ്പിലും കാണാം പരനെ കര വിരുദ് മഗ്രിബിൻ കവിളിലും കാണാം മായാത്ത നിറവ് വാനിൽ വിതാനിച്ച താരകപ്പൂക്കൾ വലിയവനെ നിൻ തെളിവ് കുല്ലെന്ന വാക്കാൽ എല്ലാം പടച്ചോണേ കാരുണ്യ പൂങ്കതിർ വീശുനീ അല്ലാഹേയ ആരാധ്യനെ ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ റാഹിമും നീയേ റാസിക്കും നീയേ പാടുന്നിതാ ജ്ഞാനപദാനങ്ങൾ അല്ലാഹേയ ആരാധ്യനേ. നിങ്ങൾക്ക് എല്ലാവർക്കും മാപ്പിളപ്പാട്ട് ഇഷ്ടമായല്ലോ എന്ന് നമുക്ക് നല്ലൊരു നിവേദനം കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ അബ്ദുസ്സലാം കളനാട്. അള്ളാഹുവിൻ്റെ വിശ്വാസ കാര്യത്തിൽ ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുക, അവനിൽ മാത്രം ഭാരമേൽപ്പിക്കുക, അവനിൽ സർവ്വതും അർപ്പിച്ചുകൊണ്ട് അവൻ നിന്ന് എന്നും നന്മകൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും എപ്പോഴും അവനോട് പൊറുക്കലിന് ചോദിച്ചുകൊണ്ടും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയാണ്. അതുവഴി ദൈനംദിന കാര്യത്തിൽ എന്തൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ, ഏതെല്ലാം കാര്യങ്ങൾ അതിർവരമ്പുകൾ നിർണയിച്ചിട്ടുണ്ടോ, ആ അതിർവരമ്പുകൾക്ക് വിധേയമായിക്കൊണ്ട് ദൈവദാസനായി ജീവിക്കുക എന്നതാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രധാന ഘടകം. ഒപ്പം ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും നമ്മളെക്കാളും താഴെയുള്ളവരെയും സമൂഹത്തിൽ ഉദ്ധരണ ശക്തി നഷ്ടപ്പെട്ടവരെയും ഉദ്ധരിക്കുന്നതിന് വേണ്ടിയും രോഗികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും പാവകളായവരും കുട്ടികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ദീനിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി വിജ്ഞാനങ്ങൾ വർദ്ധിപ്പിക്കുകയും ദീൻ പഠിപ്പിക്കുകയും ചെയ്യുക എന്നീ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്ത സൽജനങ്ങൾക്ക് ഒരിക്കലും ഭയപ്പെടാനില്ല, പേടിക്കാനില്ല. അവർക്ക് വരുന്ന പ്രതിസന്ധികളെ ദൈവികമായി വരുന്ന നമ്മെ പരീക്ഷിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നൊക്കെ വിവേചനപൂർവം നാം വളർന്ന് വിജയിക്കേണ്ടതുണ്ട്. ആ വിവേചനപൂർവ്വം വിജയിച്ചു കഴിഞ്ഞാൽ അവരാണ് സ്വാലിഹ്യങ്ങൾ, മുത്തക്കീങ്ങൾ. അള്ളാഹു പറയുന്നു, എൻ്റെ മുത്തക്കീങ്ങൾ, എൻ്റെ സ്വാലിഹ്യങ്ങൾ, അവർ എന്നും എന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സദാ അള്ളാഹുവിൻ്റെ സ്മരണയിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥ സ്വാലിഹ്യങ്ങൾ, യഥാർത്ഥ മുത്തക്കീങ്ങൾ, തക്വയുള്ളവർ. ഈ തക്വയുള്ളവരും മുത്തക്കീങ്ങളുമായ അവരെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, അവരാണ് സ്വർഗത്തിൻ്റെ അവകാശികൾ. അവർക്ക് വേണ്ട നോമ്പ് ചുസ്തിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് വേണ്ടി ഒരു കവാടം സ്വർഗത്തിൽ, റഹിയാനെന്ന കവാടം അവിടെ പ്രത്യേകമായി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ കവാടത്തിൽ നിന്ന് അവരെ വിളിച്ചു പറയും, നമസ്കാരം നിർവഹിച്ചവരും നോമ്പ് നിഷ്ഠിക്കുകയും ചെയ്തവർക്ക് ഇവിടെ അഭിവാദ്യമാണ്, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന്. അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് മലക്കുകൾ അവരെ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് അനയിക്കുകയാണ്. ആ ഒരു പന്താവിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ശ്രദ്ധിച്ചുകൊണ്ട് സ്വർഗലോകത്തിലേക്ക് അനുഗ്രഹീതമായി സ്വീകരിക്കുന്ന സൽജനങ്ങളിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.